നമസ്കാരം. ജ്യോതിഷത്തിലെ കാണാപ്പുറങ്ങൾ തേടുന്ന പ്രണവത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പറയുന്നത് ഇതിലും വലിയ അനുഭവമോ. ഈ പറയുന്നതും ഇതേപോലെ തന്നെ ചാനലിൽ പ്രോഗ്രാം അവതരിപ്പിച്ച് പോകുമ്പോൾ 2014 അവസാനത്തോടു കൂടിയാണ്. ആ സമയത്ത് ചാനൽ വീഡിയോ കണ്ടൊരാൾ എൻ്റെ അരികിൽ വന്നു. ഒരുപാട് സമയം ഞാൻ അദ്ദേഹവുമായി സംസാരിച്ചു. ആൾ പറഞ്ഞൊരു കാര്യം, ആളങ്ങനെ വലിയ ദൈവവിശ്വാസിയൊന്നുമല്ല, പക്ഷേ എന്നോട് ആവശ്യപ്പെട്ടൊരു കാര്യം, എത്ര രൂപയുടെ പൂജ വേണമെങ്കിലും ഞാൻ ചെയ്യാം, എത്ര രൂപ മുടക്കുന്നതിന് എനിക്കൊരു മടിയുമില്ല, പക്ഷേ ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒന്നുമില്ല, അതിനുള്ളൊരു വഴിയാണ് ആദ്യം കാണിക്കേണ്ടത്. ഞാൻ ആദ്യമായിട്ട് ചാനലിലെല്ലാം പ്രോഗ്രാം അവതരിപ്പിക്കുമ്പോൾ 18 ചെറുനാരങ്ങ വാഴനാരിൽ കോർത്ത് 3 ദിവസം ഗണപതിക്ക്, നിങ്ങൾ കോർത്ത മാല ഗണപതിക്ക് ചാർത്താൻ കൊടുത്ത് അത് ചാർത്തി 3 ദിവസം സാധാ ഗണപതി ഹോമം നടത്തുകയാണെങ്കിൽ നിങ്ങൾക്ക് തൽക്കാലത്തേക്ക് സാമ്പത്തികമായ ഉയർച്ച ഉണ്ടാകും. അതിനുശേഷം എൻ്റെ അരികിൽ വന്നാൽ ഒരു ഗണപതി അലസ് റെഡിയാക്കി തരാം. അത് ധരിച്ച് അതിൻ്റെ വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോയാൽ 1.5 വർഷം വരേക്കും ആ ഏലസിലൂടെ തന്നെ ജീവിത സമൃദ്ധിയിലേക്ക് എത്താം. പിന്നീട് എപ്പോഴെങ്കിലും പൂജാപരിഹാരങ്ങൾ ചെയ്ത് ജീവിതം റിവേഴ്സ് ചെയ്യാം എന്നാണ് പറയുന്നത്. അപ്പോൾ ഇദ്ദേഹം പറയും, എനിക്കിപ്പോൾ വേറെ ഒന്നും ചെയ്യാൻ, ഏലസ് വാങ്ങാൻ പോലും എൻ്റെ പൈസ ഇല്ല, ഒരു വഴിയാണ് പറഞ്ഞു തരേണ്ടത്. അങ്ങനെ 3 ദിവസം 18 ചെറുനാരങ്ങ വാഴനാരിൽ കോർത്ത് ഗണപതിക്ക് നാരങ്ങമാല ചാർത്തുവാൻ സാധിക്കുമോ? അപ്പോൾ ഇദ്ദേഹം പറയും, സാധിക്കും. ഞാൻ പറയും, സാധാരണ അമ്പലങ്ങളിൽ ഐത്തകം ഉള്ളതുകൊണ്ട് കഴകം ചെയ്യുന്ന ആളുകളല്ലാതെ വേറെ ആരും മാല കൊടുത്ത സ്വീകരിക്കാത്ത കാലഘട്ടമാണ്. ആൾ പറയും, ഞാൻ കൊടുത്ത മാല സ്വീകരിക്കും, സ്വീകരിച്ചില്ലെങ്കിൽ ഏതൊരുത്തനെയായാലും ഞാൻ ആ ക്ഷേത്രത്തിൽ വാഴുവാൻ വിടുകയില്ല. അത്ര ധൈര്യത്തോടുകൂടിയാണ് ആൾ പറഞ്ഞത്. എന്തായാലും പറഞ്ഞ പോലെ ആൾ പോയി ചെയ്തു. 3 ദിവസം കഴിഞ്ഞ് 4ാം ദിവസം അദ്ദേഹം എൻ്റെ അടുത്ത് പൂജയ്ക്കുള്ള പൈസയും കൊണ്ടാകുന്നത്, അല്ല നിങ്ങളെപ്പോലെ ഇങ്ങനെ വിറച്ചറച്ച് നിൽക്കാനല്ലായിരുന്നു. ആ പറഞ്ഞ വഴിപാട് ചെയ്തു. ഉടനെ അദ്ദേഹത്തിന് ഫണ്ട് റെഡിയായി, പൂജയ്ക്ക് വന്നു, പൂജ ചെയ്തു. പൂജ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നീട് ഏലസ് വാങ്ങി ധരിച്ചത്. അപ്പം അങ്ങനെയെല്ലാം ആർജവത്തോടുകൂടി വരുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന വിജയം, അതെല്ലാം ഈശ്വരൻ തോന്നിക്കുന്ന ഒരു വാക്കുകളാണ്, ഈശ്വരൻ്റെ ഒരു സ്പാർക്ക് അടിക്കുന്നത്. കാരണം ജീവിത പരാജയങ്ങൾ ഏറ്റുവാങ്ങിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ ഈശ്വരനിലേക്ക് അടുക്കാൻ ഒരു തോന്നൽ വരിക, ആ തോന്നൽ വരുന്നതാണ് ഒരു വീഡിയോ കാണുക എന്നുള്ളത്. അന്നൊക്കെ വീഡിയോ കണ്ടു കഴിയുമ്പോൾ, ഒരു വീഡിയോ പോയി കഴിഞ്ഞാൽ തന്നെ 1 മാസത്തേക്കുള്ള പൂജയ്ക്കുള്ള ആളുകളെല്ലാം സെറ്റായിട്ടുണ്ടാകും. ഇന്നിപ്പോൾ 100 വീഡിയോ പോയാലും എല്ലാവരും നിന്ന് വിറച്ചുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ കാരണം എന്താ? പ്രധാനമായിട്ടും നരബലി നടന്നു എന്ന് പറഞ്ഞുകൊണ്ട്. നരബലി നടന്നത് എവിടെയാണ്? നരൻ എന്നാൽ മനുഷ്യനാണ്. മനുഷ്യനെ ഏത് രീതിയിൽ കൊന്നാലും അതെല്ലാം നരബലിയാണ്. അല്ലാതെ കണ്ടിട്ട് പാർട്ടിക്കാർ കൊന്ന അത് രാഷ്ട്രീയ കൊലപാതകമാകും. അവയവ കച്ചവടത്തിന് വേണ്ടിയിട്ട് ഒരു വീട്ടിൽ വെച്ച് മന്ത്രവാദിയാണെന്നുള്ള രീതിയിൽ, മന്ത്രവും അറിയില്ല തന്ത്രവും അറിയില്ല, ഏതോ ഒരു പാർട്ടിക്കാരൻ തന്നെ ആളെ കൊല്ലുന്നു. അവസാനം പറയുന്നു, വൃക്കയും കരളുമെല്ലാം ഞങ്ങൾ വേവിച്ച് തിന്നു എന്ന് പറയുന്നു. എന്താ ഒരു രസം കേൾക്കാനൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള അവയവ കച്ചവടത്തിൻ്റെ പിന്നാലെ പോകാനൊന്നും നമ്മുടെ ഭരണാധികാരികൾക്ക് നേരമില്ലാതെ പോയതുകൊണ്ട് ഇതെല്ലാം നരബലി എന്ന് മന്ത്രവാദത്തിൻ്റെ തലയിൽ കൊണ്ട് തള്ളിയിട്ട് ജനങ്ങളെ ഭയപ്പെടുത്തിക്കൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതമാണ് മറന്നു കളയുന്നത്. ഞാനെപ്പോഴും പറയുന്നുണ്ട്, നമുക്ക് 100 കിട്ടിയാൽ 110 ചിലവാകുന്ന ഒരവസ്ഥ, എല്ലാത്തിനും തടസ്സങ്ങളായിട്ടൊക്കെ ജീവിതം മുന്നോട്ട് പോകുമ്പോൾ, അതേപോലെ കുട്ടികൾക്ക് പഠിക്കാൻ പോകാതെ വരുന്നത്, കുട്ടികൾ റൂമിൻ്റെ അകത്ത് അടച്ചിരിക്കുന്നത്, ഇതെല്ലാം നമ്മുടെ ആവാഹന പൂജയിലൂടെ തീർച്ചയായിട്ടും മാറ്റുവാൻ സാധിക്കും. അപ്പം നിവൃത്തിയില്ലാതെ വരുന്ന ആളാണെങ്കിലും ആദ്യമായിട്ടൊരു ഗണപതി അലസ് വാങ്ങി ധരിക്കുക, അതിനുശേഷം അതിൻ്റെ വഴിപാടുകൾ ചെയ്ത് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും നമുക്ക് സാമ്പത്തിക ഉന്നതിയിലേക്ക് എത്തുവാൻ സാധിക്കും. പിന്നീട് വന്ന് ബാധാദോഷങ്ങൾ മാറ്റാം. ബാധാദോഷങ്ങൾ ഒരിക്കൽ മാറ്റിയവർക്ക് പിന്നീട് ബാധാദോഷങ്ങൾ വന്നാലും വെറും 1000 രൂപയ്ക്ക് തന്നെ അത് മാറ്റിക്കൊടുക്കും. അതുകൂടാതെ ധർമ്മദേവതാ പ്രീതി നമുക്ക് പൂജയിൽ തന്നെ ധർമ്മദേവതയെ കണ്ടെത്തി കൊടുക്കും. അതുകൂടാതെ വീടിൻ്റെ വാസ്തു, ഇവിടെ നിന്ന് വാസ്തുവാചാര്യം വന്ന് നോക്കിക്കൊടുക്കും. ഇത്രയും കാലമായിട്ട് ആണ്ടിന് ബലിയിടാതെ പോയിട്ടുണ്ടെങ്കിൽ പ്രായച്ചിത്തമായിട്ട് ബലികർമ്മങ്ങൾ ചെയ്യിച്ചു കൊടുക്കും. ഇങ്ങനെ എല്ലാ കാര്യങ്ങളും, 4 കാര്യങ്ങൾ സമ്പൂർണ്ണമായിട്ട് ചെയ്തു കഴിയുമ്പോൾ ഒരാൾക്ക് അവരുടെ ജീവിതത്തിൽ അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നല്ല ഉന്നതിയിലേക്ക് എത്തും. വിവാഹത്തിന് ആലോചന നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് ആ തടസ്സം മാറി വിവാഹത്തിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും. അപ്പോൾ അങ്ങനെ പറയുന്ന കാര്യങ്ങളെ കൃത്യമായിട്ട് ചെയ്ത് രക്ഷപ്പെടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും തിരിച്ചറിഞ്ഞ് ശ്രീകൃഷ്ണ വാസ്തു ജ്യോതിഷാലയത്തിൽ എത്തിപ്പെടുക തന്നെയാണ്. അല്ലാതെ വിറച്ചു നിൽക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ ജീവിതമാണ്, നമ്മുടെ കുടുംബത്തിൻ്റെ ജീവിതമാണ്. നമ്മൾ നമ്മുടെ ജീവിതം, കുടുംബത്തിൻ്റെ ജീവിതം തിരികെ പിടിച്ചാൽ അതുവഴി നമുക്ക് രാഷ്ട്ര സേവനവുമാണ് നടത്തുന്നത് എന്ന യാഥാർത്ഥ്യം അറിയുക. അതേപോലെ തന്നെ ഞാനീ പറയുന്ന മഹത്തായ മഹനീയമായ ഈ മഹാശാസ്ത്രം നിങ്ങൾക്കും പഠിച്ചെടുക്കാം. ഓൺലൈൻ ക്ലാസ്സുകൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. താല്പര്യമുള്ളവർ പേരുകൾ രജിസ്റ്റർ ചെയ്യുക. അതുകൂടാതെ നിങ്ങളുടെ വീടുകളിൽ വന്ന് ഗണപതി ഹോമം ഭാഗ്യസേവനം നടത്തി
ഒരു വർഷക്കാലത്തേക്ക് ജീവിത സമൃദ്ധി നേടുന്നതിന് വേണ്ടിയുള്ള പൂജാ സംവിധാനം 30,000 രൂപയ്ക്ക് ദ്രവ്യങ്ങളടക്കം കൊണ്ടുവന്ന് പഞ്ചാലങ്കാര പൂജയോടുകൂടി തന്നെ ചെയ്തു തരികയും ചെയ്യും. താല്പര്യമുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. അതുകൂടാതെ ഏതൊരു മനുഷ്യർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി സനാതനധർമ്മ സംഘം എന്ന പേരിലൊരു സംഘടന രൂപീകരിച്ചിട്ടുണ്ട്. ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും തുല്യത നൽകി യാതൊരുവിധ പ്രവേശന ഫീസോ മാസവരിയില്ലാതെ ഈ സംഘടനയിൽ നിങ്ങൾക്കും ചേർന്ന് പ്രവർത്തിക്കാം. ചേരണമെന്നുള്ളവർ ടെലഗ്രാമിൽ പ്രണവമാചാര്യ ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പുണ്ട്, അവിടെ ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ സ്റ്റാഫുകളുടെ നമ്പറുകളിലേക്ക് മെസ്സേജ് അയച്ചാലും മതി. എല്ലാവർക്കും രക്ഷപ്പെടുന്നതിന് വേണ്ടി എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴ താലൂക്കിൽ വാഴക്കുളം പൈനാപ്പിൾ സിറ്റിക്ക് അടുത്ത് കല്ലൂർക്കാട് കല്ലൂർ പേരമംഗലത്ത് തിരുപേരമംഗലത്തപ്പൻ്റെ തിരുസന്നിധിയിൽ പ്രണവമലയുണ്ട്. അവിടെ 22 ദേവതാ ക്ഷേത്രങ്ങളുണ്ട്. ഈ ക്ഷേത്രാങ്കണത്തിലേക്ക് എല്ലാ ജില്ലകളിൽ നിന്നും സൗജന്യ തീർത്ഥാടന യാത്രാ ബസ്സുകൾ പുറപ്പെട്ടു വന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്ക് ബസ് കാശിന് ചിലവാകുന്ന പൈസയ്ക്ക് വഴിപാട് ചെയ്താൽ തന്നെ ജീവിത സമൃദ്ധിയിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കുന്ന ഈ സംവിധാനങ്ങളെല്ലാം പ്രയോജനപ്പെടുത്തുക. എത്ര നിവൃത്തിയില്ലാത്ത ഒരാണെങ്കിൽ പോലും നിങ്ങളുടെ ഭവനങ്ങളിലുണ്ടാകുന്ന പച്ചപ്പളാവില, വാഴയില, അടയ്ക്കാമരപ്പൂക്കുല, വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി, പൂജാപുഷ്പങ്ങൾ, വെറ്റില, അടയ്ക്ക, മുക്കുറ്റി, കറുക, കൂവളയില ഇത്യാദി ദ്രവ്യങ്ങൾ സ്വയമേവ സമർപ്പണം നടത്തിയാൽ പോലും ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റങ്ങൾ സ്വയം തിരിച്ചറിയാം. നിത്യവും 100 പാലും നടത്തപ്പെടുന്ന ക്ഷേത്രത്തിൽ മാസത്തിൽ ഒരു 100 പാലും നടത്തിയതിന് ശേഷം നിത്യവും 1 രൂപ നാണയം തലയ്ക്ക് ഒഴിഞ്ഞു വെച്ച് പ്രാർത്ഥിച്ച് എൻ്റെ കലൂർ പേരമംഗലം വാഴ നാഗരാജാവേ, എന്നെയും എൻ്റെ കുടുംബത്തെ ഒന്ന് രക്ഷപ്പെടുത്തി തരണേ എന്ന പ്രാർത്ഥനയോട് മുന്നോട്ട് പോകുമ്പോൾ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം സ്വയം തിരിച്ചറിയാൻ സാധിക്കും. അതുവഴി ഈശ്വരയുടെ പുണ്യവും പ്രാധാന്യവും 22 ക്ഷേത്രങ്ങളിലും 108 പൂർണ്ണ പ്രദക്ഷിണം നടത്തിയാൽ തന്നെ ജീവിതത്തിലുണ്ടാകുന്ന വലിയ മാറ്റം സ്വയം തിരിച്ചറിയാൻ സാധിക്കും. അതേപോലെ തന്നെ നിങ്ങളുടെ ജാതകം നിങ്ങൾക്ക് തന്നെ വായിച്ച് മനസ്സിലാക്കി വഴിപാടുകൾ ചെയ്യുന്നതിനും കാലദോഷങ്ങൾ അറിഞ്ഞു ജീവിക്കുന്നതിനും വേണ്ടിയുള്ള 27 പേജുകളിലുള്ള ജാതകം ഇവിടെ നിന്ന് എഴുതി നൽകിക്കൊണ്ടിരിക്കുന്നു. വേണമെന്നുള്ളവർ സ്റ്റാഫുകളുമായിട്ട് ബന്ധപ്പെടുക. ഒരാൾക്ക് എത്ര ജാതകം എഴുതി സൂക്ഷിച്ചാലും യാതൊരു തടസ്സവും ഉണ്ടാവുകയില്ല എന്ന യാഥാർത്ഥ്യം ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇന്നത്തെ പ്രണവം ഇവിടെ പൂർണ്ണമാവുന്നു. നന്ദി, നമസ്കാരം. ൻ തലയറുത്തു കോപത്തോടെ നിൽക്കുന്നൊരു കൊടുങ്കാളിയമ്മേ നിന്നെ നമിച്ചിടുന്നു. തീകനൽ ജ്വാലയായി മിന്നും ക്രൂരമായ മീഴികളും കണ്ടു കൈതൊഴുന്നു നിന്നെ ഭദ്രകാളി. ഞാൻ ശിരോമാലയണിഞ്ഞുകൊണ്ടരികളെ കാണിക്കുവാൻ എഴുന്നള്ളും ഘോരരൂപെ തൊഴുതിടുന്നു. കടി വസ്ത്രകാരങ്ങളും നാഗമായ കാൽ ചിലമ്പും കാരവാളും കണ്ടുകൊണ്ടു വണങ്ങിയിടുന്നു. കാരികൻ തലയറുത്തു കോപത്തോടെ നിൽക്കുന്നൊരു കൊടുങ്കാളിയമ്മേ നിന്നെ നമിച്ചിടുന്നു. ും കണ്ടു താണു വണങ്ങുന്നു കൊടുങ്കാളി. ഞാൻ കാരിരുമ്പിൻ കരുത്തേറും കരങ്ങളും പാദങ്ങളും നമിച്ചു കൊണ്ടുഗ്രൂപെ തൊഴുതിടുന്നു. ഓരരൂപയായി വാഴും അമ്മയാണെങ്കിലും ദേവി വിളിക്കുമ്പോൾ ആ ക്ഷണത്തിൽ ഓടിയെത്തിയിടും. ൊടിയും പിന്നെ ചെമ്മരത്തിപ്പൂമാലയും കൊടുങ്കാളി അമ്മയ്ക്കെന്നും പ്രിയമാണല്ലോ. കടും പായസം നേദിച്ചു പ്രസാദിപ്പിച്ചിടാൻ നിന്നെ ചുവക്കാധിപതിയാകും ശ്രീഭദ്രകാളി. നാരികൻ തലയറുത്തു കോപത്തോടെ നിൽക്കുന്നൊരു കൊടുങ്കാളി അമ്മേ നിന്നെ നമിച്ചിടുന്നു. Thank you.
അംഗാരകരകയാകും ദേവി കർപ്പിച്ചിടാം എണം സ്വീകരിച്ചനുഗ്രഹിക്ക വേണുവോളം നീ ദ്വാദശപാത്രം ഗുരുതി നടത്തുന്ന നേരത്തമ്മ ആനന്ദത്താൽ മതി മറന്നാർ തുലസിക്കും നിന്നടയിലെത്തിയിട്ടു സങ്കടങ്ങൾ ചൊല്ലിടുമ്പോൾ നിവൃത്തികാരകയാകും പാതിര കാണി ഗുരുവിൻ ഗേഹത്തിൽ നിന്നു നീവിടെ കൂടിയിരിക്കും ഭദ്രകാളി അമ്മേ നിന്നെ വണങ്ങിയും ക്ഷിപ്രപ്രസാദിനിയായ ഭദ്രകാളി അമ്മേ നിന്റെ തൃപാദത്തിലടിയങ്ങൾ നമിച്ചിടും താരികൻ തലയറുത്തു കോപത്തോടെ നിൽക്കുന്നൊരു കൊടുങ്കാളി അമ്മേ നിന്നെ നമിച്ചിടും തേങ്ങനൽ ജ്വാലയായി മിന്നും ക്രൂരമായ മിഴികളും കണ്ടു കൈതൊഴുന്നു നിന്നെ ഭദ്രകാളി ഞാൻ ശിരോമാലയണിഞ്ഞുകൊണ്ടരികളെ കാണിക്കുവാൻ എഴുന്നള്ളും ഘോരരൂപെ തൊഴുതിടുന്നു കടി വസ്ത്രകാരങ്ങളും നാഗമായ കാൽച്ചിലമ്പും കാരവാളും കണ്ടുകൊണ്ടു വണങ്ങിടുന്നു ാരികൻ തലയറുത്തു കോപത്തോടെ നിൽക്കുന്നൊരു കൊടുങ്കാളി അമ്മേ നിന്നെ നമിച്ചിടുന്നു.